അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുമ്പ് നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ ശരീരം ഒരിക്കലും മണ്ണ് തിന്ന് അവരെ ഖബറിൽ നശിച്ചു പോവുകയില്ല എന്ന് സൂചിപ്പിച്ചിരുന്നു. അതിനൊക്കെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മളെ മുമ്പിൽ ഇമാമിങ്ങൾ അവർക്കുള്ള കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഖബർ തുറക്കപ്പെടേണ്ട അവസ്ഥ വന്നപ്പോൾ ആ മരണപ്പെട്ട ദിവസത്തിൽ എങ്ങനെയാണ് അവരെ ദഫൻ ചെയ്യപ്പെട്ടത്, അതേ സ്ഥിതിയിൽ തന്നെ അവരവിടെ കിടക്കുന്നത് കണ്ട എത്രയോ ചരിത്രങ്ങൾ, അത്ഭുതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എത്രത്തോളം പറഞ്ഞാൽ ആ സുഗന്ധം പോലും എത്രയോ വർഷങ്ങൾക്ക് ശേഷം പോലും അടിച്ചു വീഴ്ചയത് നമ്മുടെ മുമ്പിൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. അതുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ സ്വഹീൽ ബുഖാരിയിൽ ഉർവ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട ഉർവ റളിയല്ലാഹു അൻഹു പറയാണ്, വലീദ് ഇബ്നു അബ്ദുൽ മലീക്കിന്റെ ഭരണകാലത്ത് മദീനയുള്ള ഉജ്റത്തു ശരീഫ അവിടെ നിന്ന് പൈകി അവിടുത്തെ ആ ചുമല് താഴെ വീണപ്പോൾ, ചുമല് പൊളിഞ്ഞു വീണപ്പോൾ അതിനെ പുനർസ്ഥാപിക്കാൻ വേണ്ടി, അതിനൊന്ന് ശരിപ്പെടുത്താൻ വേണ്ടി അവിടെ ആ ഹുജ്റത്തു ഷരീഫിൻ്റെ ഉള്ളിൽ ജോലികളൊക്കെയും ചെയ്യുന്ന സമയത്ത് ആ ഹുജ്റത്തു ഷരീഫയിൽ നിന്ന്, ആ ഖബർ ഷരീഫയിൽ നിന്ന്, ഹുജ്റത്തു ഷരീഫിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് മുത്തുനബിയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഷറഫാകപ്പെട്ട ശരീരമാണല്ലോ. അങ്ങനെ അവിടെ നിന്ന് ആരോ ഒരു ശരീരത്തിൻ്റെ ഒരു കാല് കാണാൻ അവസരമുണ്ടായി, കാല് പ്രത്യക്ഷപ്പെട്ടു. ഒരു നിലക്കും നശിഞ്ഞു പോകാതെ, ഒരു നിലക്കും മണ്ണ് തിന്നു പോകാതെ നല്ല വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ കാല് കണ്ടപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെയും പേടി വന്നുപോയി. കാരണം ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപാദകമാണോ എന്നുള്ള പേടി എല്ലാവരിലും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉർവ റളിയല്ലാഹു അൻഹു അവിടെ പോയി അത് ആരുടെ കാലാണെന്ന് അവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. കാരണം മുത്തനബിയുടെ കാലാണോ, സ്വഹാബാക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലാണെന്നുള്ളൊക്കെ വളരെ വളരെ ഭംഗിയായി തിരിച്ചറിയാനൊക്കെയും അവർക്ക് സാധിക്കുമായിരുന്നു. കാരണം ജീവിതകാലത്ത് അത്രമാത്രം മുത്തുനബിയെ സ്നേഹിച്ച് മുത്തുനബിയെ മനസ്സിലാക്കിയവരാണല്ലോ സ്വഹാബാക്കൾ. അങ്ങനെ ഉർവ റളിയല്ലാഹു അൻഹു അവിടെ പോയി മനസ്സിലാക്കി അവിടെ നിന്ന് ആൾക്കാരോട് പറയുന്നു, നിങ്ങളൊന്നും ഭയപ്പെടേണ്ട, ഈ കാല് അത് മുത്തുനബിയുടെ കാലല്ല, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലായിരിക്കാം, മുത്തുനബിയുടെ കാലല്ല എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ കഴിയും എന്ന് ഉർവ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് വളരെ വ്യക്തമാക്കി പറയണം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ ശ്രദ്ധേയമായൊരു വാക്ക്, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ജീവിതകാലത്തുണ്ടായിരുന്ന കാല്, ആ മുത്തുനബിയുടെ ജീവിതകാലത്തുണ്ടായിരുന്ന കാല് പോലെ തന്നെ മരണത്തിൻ്റെ ശേഷം ആ ഖബറിൽ കിടക്കുന്ന മഹാന്മാരുടെ കാലും അതുപോലെ ഇന്നും ഉണ്ടായിരുന്നല്ലോ, അതാണ് വല്ലാത്ത അത്ഭുതം. അവരുടെ ശരീരത്തിലേക്ക് ഒരു പോലും അവിടെ തട്ടിയിട്ടില്ല എന്നല്ലേ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു തന്നെയാണ് അവിടുത്തെ കിതാബിൽ നമ്മെ രേഖപ്പെടുത്തുന്നത് കാണാം. നോക്ക്, എന്തൊരു അത്ഭുതമാണ്! അതാണ് മഹാന്മാരുടെ കബറിടം, മഹാന്മാരുടെ ശരീരം, അമ്പിയാക്കളുടെ, ഔലിയാക്കന്മാരുടെ, അള്ളാഹു ഇഷ്ടവെച്ച മഹാന്മാരുടെ ഒരിക്കലും കബറിടം അത് നശിച്ചു പോവുകയില്ല, അവിടെ ശരീരം മണ്ണ് തിന്ന് പോവുകയില്ല എന്നതിൽ വലിയൊരു പാഠമാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലത്തെ മറ്റൊരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിൻ്റെ ശേഷം അവിടെ നിന്ന് ദഫൻ ചെയ്തിട്ട് ഒരു 250 കൊല്ലത്തിൻ്റെ ശേഷം എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അവിടുത്തെ ആ മഖാബിൻ്റെ അടുത്ത് അവിടെ നിന്ന് കുറേ ജോലികൾ ചെയ്യുന്ന സമയത്തും ബഹുമാനപ്പെട്ടവരുടെ ഖബറിടം പ്രത്യക്ഷപ്പെട്ടുവെന്നാണ്, അവിടുത്തെ ശരീരം പ്രത്യക്ഷപ്പെട്ടുവെന്ന് ഇത്ര ഗ്രന്ഥങ്ങൾ നമ്മെ രേഖപ്പെടുത്തുന്നത് കാണാം. അവിടെയും 230 50 കൊല്ലങ്ങൾക്ക് ശേഷം, കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് പോലും
അവിടുത്തെ ഒരു കഫൻ പുട പോലും യാതൊരു പോരലും അതിൽ വന്നിട്ടില്ല എന്ന് ചരിത്രകാരൻ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അത് നോക്കൂ, എന്തൊരത്ഭുതം! 200 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് പോകണം, ഒരു കഫൻ പുടവ് പോലും, അതിനൊരു നനവ് പോലും, അതിനൊരു അതൊരു മുഷിഞ്ഞ് പോകല് പോലും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര അത്ഭുതമാണ്! അപ്പൊ ഇതൊക്കെയും ഇതിൻ്റെ പിന്നാലെ ആരോ നിയന്ത്രിക്കുന്നുണ്ട്, ഇതൊക്കെയും ആരോ സംരക്ഷിക്കുന്നുണ്ട്, ഇതൊക്കെയും വലിയൊരു പാഠമല്ലേ? അല്ലാതെ പ്രകൃതി പോലെ ആവുകയാണെങ്കിൽ എപ്പോഴും അത് നശിക്കേണ്ടിയിരുന്നില്ലേ? ഇത്ര കൊല്ലങ്ങളായിട്ട് പോലും അതൊന്നും നശിച്ചിട്ടില്ല. ഒരു അവിടുത്തെ കഫൻ പുട പോലും നശിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെന്തൊരത്ഭുതമാണ്! അതാരാണ് ഇതൊക്കെയും സൂക്ഷിച്ചത്? ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്? അതൊക്കെയും അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാര് അള്ളാഹു സംരക്ഷിക്കുകയാണ്, അള്ളാഹു വലിയ വലിയ സ്ഥാനങ്ങൾ കൊടുക്കുകയാണ്. അതേ മഹാന്മാര് അമ്പിയാക്കളുടെ ശരീരം ഭൂമിയിലേക്ക് മണ്ണിലേക്ക് അള്ളാഹു ഹറാമാക്കിയിരിക്കുകയാണ്. അതൊന്നും തൊടാൻ അള്ളാഹു സമ്മതിക്കുകയില്ല. ഇതാണ് മഹാന്മാര്, ഇതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാര്, ഇതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു പദവി. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ വറക്കത്തുകൊണ്ടും അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി, നാമും മരണപ്പെട്ടാൽ നമ്മുടെ ശരീരം അള്ളാഹു സംരക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.